ശരിക്കും ഇപ്പൊ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. സഞ്ജു വി സാംസണ് അവസരം കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, സൂര്യകുമാർ യാദവിന് അവസരം കിട്ടുന്നു, സൂര്യകുമാർ യാദവ് ഇപ്പം പരാജയപ്പെടുന്നു, അതുകൊണ്ടൊന്നുമല്ല. മനഃപൂർവ്വം സഞ്ജു വി സാംസണെ ഏകദിന ടീമിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ലോകകപ്പ് കളിക്കാൻ സഞ്ജു വി സാംസണെ അനുവദിക്കാതിരിക്കുക, T20 വേൾഡ് കപ്പിന്റെ തൊട്ട് മുന്നേ അദ്ദേഹത്തിന് ഏകദിനത്തിൽ അവസരം നൽകുക, T20 കളിപ്പിക്കാതിരിക്കുക, പിന്നെ വൺ ഡേ വേൾഡ് കപ്പ് വരുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ T20 അവസരം കൊടുക്കാം, ഏകദിനത്തിൽ അവസരം കൊടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഉണ്ട്. വ്യക്തമായിട്ട് സഞ്ജു വി സാംസണെ മാറ്റി നിർത്തുക എന്ന ലക്ഷ്യം തന്നെയാണ്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ടീമിനകത്തു നിന്നുള്ള ആൾക്ക് ചാൻസ് കൊടുക്കുന്നു. ഇത് സൂര്യകുമാർ യാദവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, KL രാഹുലിനോടുള്ള സ്നേഹം കൊണ്ടാണ്. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് സഞ്ജു വി സാംസൺ വന്ന് അവിടെ സ്ഥാനം ഉറപ്പിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ടുള്ള തീരുമാനം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സംഭവം പൊക്കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ സൂര്യകുമാർ യാദവിനെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ അവകാശനാക്കേണ്ട കാര്യമില്ല. ഏകദിനത്തിൽ ആള് ഫോമിലല്ല എന്ന് വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. വസീം ജാഫറിനെ പോലുള്ള എക്സ്പീരിയൻസ്ഡ് ക്രിക്കറ്റേഴ്സ് അവസാന ഏകദിനത്തിൽ സഞ്ജു വി സാംസണെ പരിഗണിക്കണം എന്ന് പലതവണ പറഞ്ഞപ്പോഴും എല്ലാ ആണ്ടും സൂര്യകുമാർ യാദവിനെ ഒരു സ്കാപ് ബോട്ടാക്കി ബലിയാടാക്കി നിർത്തി സഞ്ജു വി സാംസണിന്റെ വഴി തടയുക എന്ന പണി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. സോ ഇത് ഒരേ സമയം സഞ്ജു വി സാംസണോടും സൂര്യകുമാർ യാദവിനോടും ചെയ്യുന്ന നീതികേടാണ്, പലരെയും പലതരത്തിൽ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി തന്നെയാണ്. ഏകദിനത്തിൽ സഞ്ജു വി സാംസൺ അത്യാവശ്യം നല്ല റെക്കോർഡുണ്ട്. അപ്പം സഞ്ജു വി സാംസണെ ഒഴിവാക്കി നിർത്തുക എന്ന വ്യക്തമായ ഗൂഢലക്ഷ്യത്തോടു കൂടി നടത്തുന്ന കളികളാണ് ഇതെന്ന് പച്ചവെള്ളം കുടിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇനിയിപ്പം മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും, എന്റെ അസംഷൻസ് ആണ്. ഭൂരിഭാഗത്തിനും അങ്ങനെ തന്നെ ചിന്തിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്ക്.